ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു പെയിന്റിംഗ് വ്ളോഗാണ്, കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞ വ്ളോഗാണ്. ഞങ്ങളുടെ കാറിന്റെ ബ്രേക്ക് കാലിപ്പർ ഒന്ന് റെഡ് കളറാക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പൊ എത്രത്തോളം ഭംഗിയാവുന്ന അറിയില്ല, ട്രൈ ചെയ്ത് നോക്കുവാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വെറും 50 രൂപയ്ക്ക് ബ്രൈറ്റ് റെഡ് കളർ പെയിന്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു പരീക്ഷണമാണ്, കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വൃത്തിയായിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ വണ്ടിയുടെ ജാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്, മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ വീലിനെറ്റ് അയക്കാനുള്ള സ്പാനർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പൊക്കുവാണ് അടുത്ത പരിപാടി. നമ്മുടെ ഡിസ്കൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുവാണ്. അതിനകത്ത് ഓയിലാവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ റോട്ടറിലൊക്കെ കുറച്ച് തുരുമ്പുകളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബ്രേക്ക് കാലിപ്പർ സാൻഡ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സാൻഡ് പേപ്പർ തന്നെ യൂസ് ചെയ്തു. നല്ല രീതിയിൽ അഴുക്കുണ്ട് അതിനകത്ത്. അപ്പോൾ അഴുക്കെല്ലാം നമ്മൾ നല്ല രീതിയിൽ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് കളയണം, അല്ലെങ്കിൽ പെയിൻറ് അതിനകത്ത് പിടിക്കില്ല. നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്ന ഭാഗമാണുള്ളത്. ഇത് ഇൻഡിഗോയുടെ പ്ലാറ്റിനം സീരീസ് എന്ന് പറഞ്ഞ ഒരു റെഡ് കളർ, നല്ല ബ്രൈറ്റ് റെഡ് കളർ ഇനാമൽ പെയിൻ്റ് ആണ്. ഇത് ഞാൻ 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 50 രൂപയായുള്ളൂ.
നമ്മളിപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചു, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ കോട്ട് അടിച്ചു, പിന്നെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു, എന്നിട്ടിപ്പോൾ മൂന്നാമത്തെ കോട്ടാണ് പഠിക്കുന്നത്. മാക്സിമം ഒരു മൂന്ന് കോട്ടെങ്കിലും അടിക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ബ്രൈറ്റ്നസ് ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മൂന്ന് കോട്ടും അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ടയറിടുവാണ്. ടയറിട്ടാൽ മാത്രമേ നമുക്ക് ബാക്ക് സൈഡിലെ വെയിലിന് പൊക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് ആകെ ഒരു ജാക്കേ ഉള്ളൂ. അപ്പോൾ ടയറിടുമ്പോൾ ഈ പെയിൻറ്റിൽ മുട്ടാതെ സൂക്ഷിച്ചിടണം. അങ്ങനെ നമ്മൾ ബാക്കിലത്തെ കാലിപ്പേഴ്സിലും മൂന്ന് കോട്ട് പെയിൻ്റ് അടിച്ചു. ഇപ്പോൾ നാല് വീലും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇത് ഞാൻ ഒരു ദിവസത്തിന് ശേഷം ഷൂട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്കാണ്. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.